ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂക്കളോടുള്ള പ്രിയമാണ് എപ്പോഴും കണ്ണിനും മനസ്സിനും കുളിർമ തരുന്ന വിവിധ വർണ്ണത്തിലുള്ള 1000 പൂക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. പ്രകൃതിയുടെ വരദാനങ്ങളിൽ ഒന്നാണിത്. ഇഷ്ടപ്പെട്ട പൂക്കളുടെ ലിസ്റ്റ് നോക്കിയാലും പുറകോട്ടല്ല, എല്ലാവരും ഉണ്ടാകും. എന്നാൽ അതിൽ ഒത്തിരി ഗുണങ്ങളുള്ള ഒരു പൂച്ചെടിയാണ് നമ്മുടെ ശവന്നാറിച്ചെടി. കേട്ടു കാണുമോ എന്നറിയില്ല, എൻ്റെ നാട്ടിൽ സാധാരണയായി ഈ പേരാണ് പറയാറ്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട കുറേ ആത്മാക്കളുണ്ടാവും, അവരുടെ കൂട്ടിരിപ്പുകാരാണിവർ. ഞാൻ അങ്ങനെയാണ് കേട്ട് വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാവാം ഈ ചെടിയെ അല്പം ഭയത്തോടെയാണ് ഞങ്ങൾ കാണാറുള്ളതും. അന്നൊന്നും ഈ ചെടി വീട്ടുമുറ്റത്ത് നടാറില്ലായിരുന്നു. അന്ന് ഇതിൻ്റെ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പുകളിലും ശ്മശാനങ്ങളിലുമായിരുന്നു. എന്നാൽ ഇന്ന് പുതിയ സങ്കര ഇനങ്ങളുടെ വരവോടെ ഇവർ നമ്മുടെ പൂന്തോട്ടത്തിൽ സ്ഥിര താമസക്കാരായി. ആരെയും കൊതിപ്പിക്കുന്ന ഒത്തിരി വെറൈറ്റി കളറുകളിലും ഇന്ന് ഗാർഡനെ കളർഫുള്ളാക്കുന്ന പൂച്ചെടിയായി ഇത് മാറിക്കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ പഴയ ശവന്നാറി ചെടിയെ ഇന്ന് വിങ്കാറോസ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഇത് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. വിങ്ക, പെരിവിങ്ക, ഉഷമലരി എന്നീ സംസ്കൃത നാമങ്ങൾക്ക് പുറമെ കാശിത്തെറ്റി, അഞ്ചിലെ തെറ്റി, പാണ്ടി റോസ എന്നും പേരുണ്ട്. ശ്മശാനങ്ങളിൽ നട്ടു വളർത്തുന്നത് കൊണ്ടാവാം ഇതിനെ ചുടുകാട്ടുമുല്ല, ശ്മശാന പൂച്ചെടി, ശവക്കോട്ടപ്പച്ച എന്നും പേരുണ്ട്. വൈറ്റ്, പിങ്ക് എന്നീ രണ്ടു നിറങ്ങളിൽ കാണപ്പെട്ടിരുന്നതിനാലാവാം ഈ പൂച്ചെടിയെ ആദോം അവേ എന്നുകൂടെ വിളിക്കാറുണ്ട്. കേരളത്തിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു പൂച്ചെടിയാണ് നിത്യകല്യാണി. ഇംഗ്ലീഷിൽ ഇതിനെ പെരിവിങ്കിൾ എന്നാണ് അറിയപ്പെടുന്നത്. വളരെ ഔഷധഗുണമുള്ള ഒരു പൂച്ചെടിയാണ് നിത്യകല്യാണി. ഭാരതം ജന്മദേശമായ നിത്യകല്യാണിയുടെ ശാസ്ത്രീയ നാമം കാത്തരാന്തസ് റോസ്യൂസ് എന്നാണ്. പൂന്തോട്ടങ്ങളിൽ നട്ടുവളർത്തുന്ന നിത്യകല്യാണിയുടെ നല്ല പച്ച നിറമുള്ള ഇലകളുടെ മുകൾ ഭാഗം മിനുസമുള്ളതാണ്. റോസ് നിറത്തിലോ വെള്ള നിറത്തിലോ ഇതിൻ്റെ പൂക്കൾ കാണുന്നു. ചെറിയ പയറു പോലെ നേർത്തു നീണ്ട കായ്കളാണ് ഇതിനുള്ളത്. അനേകം വിത്തുകൾ ഉണ്ടായിരിക്കും. വിത്തു മുളപ്പിച്ചോ മാതൃസസ്യത്തിൻ്റെ കമ്പ് മുറിച്ചു നട്ടോ ഇതിൻ്റെ പുതിയ തൈകൾ ഉണ്ടാക്കാം. മണ്ണ്, മണൽ, കമ്പോസ്റ്റ് എന്നിവ ഇതിൻ്റെ നടീൽ മിശ്രിതമായി ഉപയോഗിക്കാം. മഴയും വെയിലും കടൽ തീരവും കാനനവും ഒന്നും നമ്മുടെ നിത്യകല്യാണിയുടെ വളർച്ചയ്ക്ക് തടസ്സമല്ല. എല്ലാ ഋതുക്കളിലും പുഷ്പിക്കുന്നതിനാലാണ് ഇത് നിത്യകല്യാണിയായി അറിയപ്പെടുന്നത്. ഏത് കാലാവസ്ഥയിലും നിറയെ പൂക്കൾ ഇതിനുണ്ടാവും. ആറ് ടു 20 ഇഞ്ച് വരെ ഹൈറ്റിൽ ഇത് വളരുന്നു. നാടൻ തൈകൾ 2 to 3 വരെ ഹൈറ്റിൽ വളരും. സങ്കര ഇനങ്ങളുടെ പൂക്കൾക്ക് ഒത്തിരി ബ്രൈറ്റ് നിറമാണുള്ളത്. സാധാരണയായി റെഡ്, ഓറഞ്ച്, പർപ്പിൾ, പിങ്ക്, വൈറ്റ്, മെറൂൺ, വയലറ്റ് എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്നു. 86 ഇനം വെറൈറ്റി കളറുകളിൽ ഇവ ഇന്ന് വിപണിയിൽ ലഭ്യമുണ്ട്. ഇവയുടെ കമ്പുകൾക്ക് ബലം കുറവാണ്. കുറ്റിച്ചെടിയായിട്ടാണ് ഇത് വളർത്തുന്നത്. പൂക്കൾ നാടൻ ചെടിയിൽ നിന്നും വളരെ കൂടുതലാണ്. സൂര്യപ്രകാശം അത്യാവശ്യമാണ്, എന്നാൽ തീരെ മഴ നനയുവാനും പാടില്ല. നമ്മുടെ നാടൻ നിത്യകല്യാണിയുടെ പോലെ പെട്ടെന്ന് മുളച്ചു കിട്ടാറില്ല ഹൈബ്രിഡിൻ്റെ കമ്പുകളും അതുപോലെ വിത്തുകളും. ഇത് മുളച്ചു കിട്ടാൻ ഒത്തിരി പാടാണ്. അതുപോലെ തന്നെ 6 കൂടുതലൊന്നും ഈ ചെടി നിന്ന് കിട്ടാറുമില്ല. പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നതായിട്ട് കാണാം. ഹൈബ്രിഡ് നിത്യകല്യാണിയുടെ തൈകൾ ചട്ടിയിൽ നടുന്നതാണ് നല്ലത്. എന്നാൽ നമ്മുടെ നാടൻ നിത്യകല്യാണി തറയിലും ചട്ടിയിലും ഒരുപോലെ വളരും.
ഉഷ്ണമേഖലാ പ്രദേശത്ത് വളർത്തുമ്പോൾ ഇത് വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ ശിഖരങ്ങൾ കോതി വളർത്തണം. എന്നാൽ ചെടി നല്ല രൂപത്തിൽ വളരുകയും നിറയെ പുഷ്പിക്കുകയും ചെയ്യും. ജൈവവളങ്ങളും സ്ഥിരമായ നനയും ചെടിയുടെ കരുത്തുറ്റ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. ഒരു ഔഷധ സസ്യം കൂടെയാണ് നമ്മുടെ നിത്യകല്യാണി. സംസ്കൃതത്തിൽ ഉഷമലരി എന്നും തമിഴിൽ നിത്യകല്യാണി എന്നും ബംഗാളിൽ നയൻതാര എന്നും പേരുള്ള ഈ പൂച്ചെടി നമ്മുടെ ശ്രേഷ്ഠ മലയാളത്തിൽ അറിയപ്പെട്ടിരുന്നത് ശവനാറി എന്നാണ്. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് തോന്നാം, പക്ഷേ പേരിൽ പലതുമുണ്ട്. അതുകൊണ്ടാണല്ലോ ഔഷധ ഗുണങ്ങൾ ഏറെയുണ്ടായിട്ടും ഉദ്യാനത്തിന് അലങ്കാരമായി തലയെടുപ്പോടെ വിരിയുന്ന പൂക്കളുടെ ഭംഗി പോലും വകവയ്ക്കാതെ പാഴ്ചെടിയായി കണ്ട് നമ്മളിൽ പലരും ഈ ചെടിയെ അവഗണിച്ചിരുന്നത്. ഭാഷ ഏതായാലും ചെടിയുടെ പേരിന് പിന്നിൽ രസകരമായ കഥകളോ കാരണങ്ങളോ ഉണ്ടാകാറുണ്ട് പലപ്പോഴും. ഉദാഹരണത്തിന്, പ്രകാശം തട്ടുമ്പോൾ വിരിയുന്നത് കൊണ്ട് ഉഷമലരി എന്നും നിത്യവും പുഷ്പിക്കുന്നതിനാൽ നിത്യകല്യാണി എന്നും വിളിക്കാം. മനം കവരുന്നതിനെ കണ്ണിലുണ്ണി എന്ന് പറയുന്നത് പോലെ നയന നക്ഷത്രങ്ങളുമായി കണ്ട് നയൻതാര എന്നും പേര് വീണതിലും തെറ്റില്ല. ശവക്കോട്ടകളിൽ വളർന്ന് പന്തലിച്ച് കിടക്കുന്ന ചെടി പറഞ്ഞു പറഞ്ഞ് ശവക്കോട്ട ചെടിയും ശവനാറിയുമൊക്കെ ആയതാവാം. ഇന്ന് ലോകം ഭയക്കുന്ന, ഇല്ലാതാകാൻ പ്രാർത്ഥിക്കുന്ന അർബുദം പോലുള്ള രോഗത്തിനുള്ള മരുന്നും ഈ ശവനാറി ചെടിയിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. മരണം നിഴൽ പോലെ പിന്തുടരുന്ന രോഗത്തിൻ്റെ മരുന്ന് ഈ ചെടിയിൽ നിന്നും ദൈവം കരുതി വച്ചത് തന്നെയാവാം. കാലത്തിൻ്റെ വലിയൊരു തിരുത്തലുമാവാം. രക്താണുക്കളുടെ എണ്ണം കുറയ്ക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നുള്ള പരീക്ഷണങ്ങളിലാണ് ക്യാൻസർ ചികിത്സയ്ക്ക് ഇതിൻ്റെ ആൽക്കലോയിഡുകൾ ഉപയോഗിക്കാമെന്ന നിഗമനത്തിൽ എത്തിച്ചത്. ഇന്ന് വ്യവസായ അടിസ്ഥാനത്തിൽ മരുന്നുകൾ നിർമ്മിച്ചു വരുന്നു. രക്തസമ്മർദ്ദവും രക്തത്തിലെ പഞ്ചസാരയും കുറയ്ക്കാൻ ഇത് ഉപയോഗിക്കുന്നു. മുറിവിൽ നിന്നും ഉണ്ടാകുന്ന രക്തസ്രാവം നിർത്താൻ ഇതിൻ്റെ ഇല അരച്ചു വച്ച് കെട്ടിയാൽ മതി. പ്രമേഹ ചികിത്സയ്ക്കുള്ള നാടൻ മരുന്നായി ശവനാറി ചെടിയുടെ ഇലകൾ ഇടിച്ചു പിഴിഞ്ഞ നീര് ഉപയോഗിക്കുന്നു. ശവനാറി ചെടിയുടെ ഇലകൾ പ്രമേഹത്തിനുള്ള ഉത്തമ മരുന്നായി ആചാര്യന്മാർ നിഷ്കർഷിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്നുണ്ട് ഈ നിത്യകല്യാണി. ഇതിൻ്റെ വേരും ഇലയുമാണ് ഏറ്റവും ഔഷധമൂല്യമുള്ളത്. കടന്നൽ കുത്തുമ്പോൾ ഉണ്ടാകുന്ന നീരും വേദനയും അകറ്റുന്നത് മുതൽ നേത്രരോഗങ്ങൾക്കാവശ്യമായ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഈ നമ്മുടെ നിത്യകല്യാണിയെയാണ് ശവനാറി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്നത്. ഇനി ഈ ചെടിയെ കാണുമ്പോൾ പറിച്ചു കളയാതെ നമ്മുടെ ഔഷധ സസ്യങ്ങളുടെ കൂട്ടത്തിൽ വളർത്താം.